ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുട്ടി വ്ളോഗാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് നമ്മളുടെ സെയിൽ റിലേറ്റഡ് ആയിട്ടോ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗല്ല, ഇതൊരു സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ സെലിബ്രേഷൻ അല്ലേ? അപ്പോൾ ഇമ്മി ഡേവിഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, അതിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് 10,000 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലി ആയിരിക്കണം. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് ലൈഫിൽ. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ചെറിയൊരു സെലിബ്രേഷനേ ഉള്ളൂ, ഭയങ്കര വലിയ സെലിബ്രേഷനൊന്നുമില്ല. അതുപോലെ തന്നെ എന്നെ വിളിക്കുന്നവർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, വീട്ടിലാരൊക്കെ ഉണ്ട്, ഹസ്ബൻഡിനെ കുറിച്ച്, മോളെക്കുറിച്ച്. അപ്പം എൻ്റെ ഒരു ചെറിയ ഫാമിലിയാണ്, ഞാനും ഹസ്ബൻഡും മോളും ഉള്ളൊരു കുഞ്ഞി ഫാമിലി. മോൾക്ക് 3 വയസ്സായിട്ടേ ഉള്ളൂ. മോളുടെ പേര് സാറ എലിസബത്ത് എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് ജോർജൻ ജോസഫ് എന്നാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ വ്ളോഗ്സ് എല്ലാം ഷൂട്ട് ചെയ്യണതും എഡിറ്റ് ചെയ്യണതൊക്കെ. എനിക്കാണ് നമ്മുടെ ഒരു വ്ളോഗിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഞാനിങ്ങനെ ചുമ്മാ സംസാരമൊക്കെ ഉള്ളൂ, പണിയൊക്കെ അദ്ദേഹത്തിന്. അപ്പോൾ അവരെ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഈ വ്ളോഗിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത പ്രോപ്പർട്ടി, അത് കുറച്ച് സ്പെഷ്യലായിട്ടൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഞാനിങ്ങനെ കുറേ തപ്പി എവിടെ പോകണം. ആദ്യം നമ്മൾ വിചാരിച്ചു കൊച്ചിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് മാറി ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടൊക്കെ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ആക്ച്വലി സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി ആയിരിക്കാം. മൂന്നാറിൽ തന്നെ വെസ്റ്റ് റിസോർട്ടാണ്. കുറച്ച് പഴക്കമുള്ള റിസോർട്ടാണ്. എനിക്കവിടെ ഓൾമോസ്റ്റ് 21 years ആയി. ഇതിൻ്റെ പേര് ദ ടോൾ ട്രീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ വലിയൊരു ലക്ഷറി റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് പ്രത്യേകമായിട്ട് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം, ഇത് 66 acres ഒരു പ്രോപ്പർട്ടിയാണ്. ഈ 66 acres ആകെ 26 കോട്ടേജസേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭൂമിൻ്റെ ടെറൈൻ എങ്ങനെയാണോ കിടക്കുന്നത്, അതുപോലെ ഇവിടെ നിന്നൊരു പാറ പോലും മാറ്റാതെ അല്ലെങ്കിൽ ഒരു മരം പോലും വെട്ടി മാറ്റാതെയാണ് ഇതിൻ്റെ കോട്ടേജസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി അത് നിങ്ങളൊന്നും കാണേണ്ടതാണെന്ന്. കാരണം ഇതിൻ്റെ കോട്ടേജസ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം പല പല സ്ഥലത്താണ്. നമ്മൾ ഈ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള ഒരു പേര് കേൾക്കുന്നതിനൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എക്സലൻസ്, ഇത് കേരളത്തിലെ തന്നെ ലീഡിങ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഗോപകുമാർ സാറാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് സീ ലെവലിൽ നിന്ന് നമുക്ക് 5,000 feet എബവ് ആണ് നിൽക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്നത് സെയിം ഫീലാണ്. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത്രയും ക്വയറ്റാണ്, നമുക്ക് ആകെ കിളികളുടെ ശബ്ദവും പിന്നെ അതുപോലെ തന്നെ ഈ ഭയങ്കര വലിയ മരങ്ങളാണ്, അതിൻ്റെയൊക്കെ ശബ്ദം മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ പറ്റുള്ളൂ. അത്ര ഒരു നല്ല ഒരു ലൊക്കേഷനിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ ഈ ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു പ്രോജക്റ്റിൻ്റെ ടൂറ് ഇന്ന് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കാം. ഇതാണ് എൻ്റെ ഫാമിലി, ഹസ്ബൻഡ് ജോർജൻ ജോസഫ്, മോള് സാറ എലിസബത്ത്, ഇതാണ് ഞങ്ങളുടെ കാന്താരി. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്ന് ടോൾ ട്രീസിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നാച്ചുറൽ ലൈറ്റ് അതിൽ മാത്രമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. അതായത് നാച്ചുറൽ ലൈറ്റ് പോയി കഴിയുമ്പോൾ പിന്നെ ഫുള്ള് കാൻഡിൽ ലൈറ്റിലായിരിക്കും. അപ്പോൾ സാധാരണ ഒരു വേറെ റിസോർട്ട്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ ഭയങ്കര ഹൈറ്റിൽ ഈ ഒരു റിസോർട്ട് തന്നെ നിൽക്കുന്നത് ഓൾമോസ്റ്റ് എനിക്കൊരു 5,000 feet സീ ലെവലിൽ നിന്ന് ഹൈറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഡൈനിങ് ഏരിയയും ഇവർ വെച്ചിരിക്കുന്നത് ഭയങ്കര ഹൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ശരിക്കൊരു ഒരു കാടിൻ്റെ ഉള്ളിലിരുന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കാം, അത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മളുടെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തും ഈ കേക്കൊക്കെ ഇവിടെ റെഡിയാക്കിയതും ഇതിൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള അജു ആണ്. അപ്പോൾ അജു, സോ ഇതാണ് അജു, അദ്ദേഹമാണ് നമ്മുടെ ടോൾ ട്രീസിൻ്റെ ഓൾ ഇൻ ഓൾ. നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കേക്കൊക്കെ റെഡിയാക്കി തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു മേഡം ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്.
അപ്പോൾ അജു, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും, നമ്മളുടെ ഒരുപാട് ഫാമിലിയാണ് നമ്മളുടെ കൂടുതലും സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഫാമിലിയായിട്ട് ഇരുന്ന് കാണുന്നവരാണ് നമ്മുടെ വീഡിയോസ് കൂടുതലും. അപ്പോൾ ആരെങ്കിലും മൂന്നാറിലേക്ക് വരുവാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. ശരി, അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നമുക്ക് മൂന്നാർ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ NRIs നാട്ടിൽ വരുന്ന സമയമാണ്, അപ്പം മൂന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോൾ ട്രീസ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങിലോട്ട് പോവാണ്. ഇപ്പോൾ മോളാണ് കട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും മോളാണ് കേക്ക് കട്ടിങ്. അപ്പോൾ സാറക്കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്തു. കട്ടി എന്നിട്ട് കട്ടി സാറിയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് കേക്ക് റെഡി ആക്കിയ ആൾക്ക് തന്നെ ആദ്യം കേക്ക് കൊടുക്കാം അല്ലേ. ഇനി സാറക്കുട്ടിക്ക് റോസ് കളറാണോ വേണ്ടേ? ഓ ശരി ശരി, ആദ്യം ഒരു കുഞ്ഞ് കേക്ക് കഴിക്കാം. സാറക്കുട്ടിക്ക് ഒരു കുഞ്ഞ്, എൻ്റെ അമ്മോ. ഇനി പപ്പയ്ക്ക് പപ്പ. നല്ല അടിപൊളി കേക്കായിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ തോന്നോ? ഓ ഗ്രേറ്റ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെ കുറേ കോണ്ടിനെന്റൽ ഡിഷസും ഉണ്ട്. നമ്മളെ കുറേ കാര്യങ്ങൾ, മാക്സിമം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു, നമുക്കിനി കുറച്ച് ഇവരുടെ ടോൾ ട്രീസിൻ്റെ വ്യൂസ് ഒക്കെ കാണാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെലിബ്രേഷൻ, നമ്മുടെ ഓൾമോസ്റ്റ് 25K നമുക്ക് അടുത്ത സെലിബ്രേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.